എന്താണ് മേജർ സാറെ മോത്തൊരു ചളിയർച്ച ഭാവം? ഏയ് ഒന്നുമില്ല. എന്താ ഏയ് എന്തൊരു മനുഷ്യണ്ടല്ലോ. ആര് കോഴിക്കുഞ്ഞോ കുറെ കാലയില കണ്ടിച്ച്? ഞാൻ അല്പം ബിസിയായിരുന്നു വെച്ചത്. അല്ല നിങ്ങളല്ലേ അന്ന് പറഞ്ഞത് ട്രാൻസ്പോർട്ട് വണ്ടി സുന്ദരനാടല്ലെന്ന്? അങ്ങേരെ തന്നെ ആണെങ്കിൽ താൻ പോയി ബസ് കയറിയിരുന്നു. അന്തസ്സുള്ളവരായ പറഞ്ഞു നടക്കുന്ന വില വേണം മിസ്റ്റർ. അന്തസ്സിനെ പറ്റി താൻ കൂടുതൽ സംസാരിക്കണ്ട. അന്തസ് കൂടിയുണ്ടായിരിക്കും പെമ്പിള്ളാന്ന് പറഞ്ഞ വായുവൊക്കെ കിടക്കുന്നത്. സ്ത്രീയും പുരുഷനും കണ്ടുമുട്ടിയാൽ പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതെന്താ തെറ്റ്? ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടാനും പ്രേമിക്കാനും വേണ്ടിയല്ലേ പുറകെ നടക്കുന്നത്. പ്രേമം ഇത്ര ഒരു അലവലാതി പരിപാടി ഈ ലോകത്തിലില്ല. റോമിയോ ജൂലിയറ്റ് എന്ന് കേട്ടിട്ടുണ്ട്, ലോകം മുഴുവൻ കരഞ്ഞ പരിശുദ്ധ പ്രേമം. അവരെന്താ അലവലാതികളാ? ആണേലും അല്ലേലും അവസാനം ചത്തില്ലേ രണ്ടും. എന്നാ പിന്നെ ഈ കോളേജിലും സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുന്നതിന് അപ്പറ? അതൊരു ചോദ്യാ മരമണ്ടന്മാരെ, ഇതൊക്കെ പഠിപ്പിക്കുന്നത് നിന്നെ പോലുള്ള ഒരു പെമ്പിള്ളാന്ന് പറഞ്ഞ വായു കണക്കായിരിക്കാൻ വേണ്ടിയാ, മനസ്സിലായോ? അല്ല നിന്നെയൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാറി പഠിക്കാ. കുടുംബത്തെ പറ്റി പറഞ്ഞ അടിച്ചെന്നിന്റെ പല്ലിയൻ. ഇനിയും പറയും, നല്ല കുടുംബത്തിൽ പറഞ്ഞവരാരും ഈ നാറി പണിക്ക് പോവില്ല. തന്റെ കുടുംബം നല്ലതാണോ? എന്താ സംശയം? തനിക്ക് പെമ്മക്കളുണ്ടോ? ഉണ്ടെങ്കിൽ അവൾ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഇല്ല. എന്നാ നല്ല കുടുംബത്തിൽ പറഞ്ഞ തന്റെ മകള് ആരെങ്കിലും പ്രേമിക്കുന്നതാണോ? അതിന് വേറെ ആരെങ്കിലും മകളായിരിക്കണം. ബെറ്റുണ്ടോ? ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണ്. മൂന്ന് മാസത്തിനുള്ളിൽ തന്റെ മകൾ ആരെയെങ്കിലും പ്രേമിക്കുന്നു എന്ന് ഞാൻ സ്ഥാപിച്ചാൽ താൻ ഒരു ദിവസം മീശെടുക്കണം. അയ്യേ, അത് കാണാൻ ഭയങ്കര വൃത്തിയായിരിക്കും. അല്ല സപ്പോസ് അവൾ പ്രേമിച്ചില്ലെങ്കിലോ? അങ്ങനെ മുട്ടയടിക്കണം. അത് നമുക്ക് എണ്ണിക്കോ മാസം മൂന്ന്. എന്നാ മുട്ടയടിക്കാനുള്ള ദിവസം താനും എണ്ണിക്കോ. ഒന്നാം സാക്ഷി പാച്ചു. ഒന്ന് ചോദിച്ചോട്ടെ, അതിപ്രശസ്തനായ ഒരു ഫയൽവാൻ ഈ ഭാഗത്ത് എവിടെ താമസമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ വീട് അറിയാമോ? പേരെന്താ? എന്റെ പേര് കോര. ഫയൽവാന്റെ പേര്? ഫയൽവാൻ വാസുപിള്ള. താനെന്തിനാ ഫയൽവാനെ കാണുന്നത്? അദ്ദേഹത്തിന്റെ കഴിവുകളെ പറ്റി പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വീരശൂരന്റെ ശിഷ്യനാകാൻ അടിയൻ ആഗ്രഹിക്കുന്നു. ഫയൽവാൻ വാസുപിള്ള അത്ര വലിയ മിടുക്കനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യം പറയരുത്. ഇതുവരെ അദ്ദേഹത്തിന്റെ ശിഷ്യനാകാൻ കഴിഞ്ഞില്ലെങ്കിലും ആ മഹാനു വേണ്ടി ഏകലവ്യനെ പോലെ എന്റെ വിരല് മുറിച്ചു കൊടുക്കാൻ പോലും ഞാൻ സന്നദ്ധനാണ്. വെറുതെ വിരല് കളയണ്ട. നിങ്ങൾ പറയുന്ന യാതൊരു കഴിവും അയാൾക്കില്ല. മിണ്ടരുത്. ഇനി ഒരു അക്ഷരം മിണ്ടിയ അടുത്ത് തന്റെ പല്ലടക്കും. അത്ര വലിയ ഗുരുഭക്തിയാണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. ഫയൽവാൻ വാസുള്ള ഒരു തെണ്ടിയാണ്. ക്ഷമിക്കണം, എന്റെ ഗുരുവിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഈ അടി എനിക്ക് കിട്ടിയ അംഗീകാരം. നിനക്ക് എപ്പോ വേണമെങ്കിലും വന്ന് ഗുസ്തി പിടിക്കാം. ഞാനാണ് ഫയൽവാൻ വാസുപിള്ള. ഗുരു, നീ എന്തിനാണ് ഈ ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പറ്റി അപവാദം പറയുന്നത്? അല്ല നീയല്ലേ പറഞ്ഞ ആ ജാനുവിന് ഗർഭമാണ്, വയറ്റിൽ കുട്ടിയാന്നൊക്കെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്ത് കട്ടിയാന്ന് പറഞ്ഞല്ലോ. അല്ല നിനക്ക് ഈ ബോർഡ് എഴുതി നടന്നാ പോലെ എന്തിനാ അപവാദം? എന്താ മാറ്റേട്ടാ? ആ പറ്റത്തൊരു രൂപയായി അയ്യെടുക്ക്. 310 രൂപ. 310? ഇതെന്താ അക്ഷയ പാത്രം? അല്ല ജമ്പു പാത്രം. അല്ല തന്നാലും തന്നാലും തീരുന്നില്ല. ആട്ടെ കറക്റ്റ് കണക്ക് പറ. 310 രൂപ 75 പൈസ. എന്റെയൊക്കെ കണക്കേ എന്റെ മനസ്സിലുണ്ട്. അത്രയല്ലേ ആയുള്ളൂ? ആ 400 രൂപ കഴിഞ്ഞില്ലല്ലോ. പാച്ചേട്ടൻ പോയി. ഇനി കട ഇവിടെ ഇട്ടേച്ച് ഞാൻ അവിടെ പോണോ? അതല്ല സപ്പോസ് പഴം ഇതേ തന്നെ വേണോ? ഒരു 5 രൂപ എടുത്തോണ്ട് വച്ചിട്ട്. അപ്പൊ 400 തെയ്യോ? എടാ നിന്റെ തന്റെ അല്ല എനിക്ക് ഇവിടെ കട വെച്ചെന്ന് അറിയോ? എടാ മനുഷ്യനല്ലേ, കുറച്ചൊക്കെ ഒരു ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലും ഒക്കെ വേണം. അല്ല ഈ കണക്കിന് പോയി നീയൊക്കെ എന്നെ റോഡാ തരാക്കല്ലോ അല്ലേ? അപ്പൊ പാചകം ഞങ്ങളോടെ കൂടാല്ലോ. എന്തിട്ടുണ്ടാനോ?
ചേടാ നിങ്ങളെ ബർത്ത്ഡേ കേട്ടാതൊന്നും എനിക്ക് നോട്ട് അടിയാതൊരില്ലെന്ന് എന്റെ കൈ കാശ് ഉണ്ടേ തരുമോ ഇല്ലാഞ്ഞിട്ട് ഉണ്ടെന്ന് തരുമോ ഇല്ലാഞ്ഞിട്ടല്ലേ അപ്പൊ സപ്പോസ് ഉണ്ടെങ്കിലും തരില്ല ഇങ്ങനെ വായും പൊളിച്ച് നടന്നാൽ എവിടുന്ന് ഉണ്ടാവും കോളേജ് വെക്കേഷൻ അല്ലേ ഒന്ന് ഈ വീട്ടിൽ പോവുക അല്ലെങ്കിൽ സപ്പോസ് എന്തെങ്കിലും ജോലിക്ക് പോവുക ഇപ്പൊ തെണ്ടാം വരെ യൂണിയൻ മെമ്പർ ആവണം മെമ്പർഷിപ്പിനുള്ള കാശ് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു തെണ്ടത് നീ എന്ത് ജോലിയും ചെയ്യും എന്റെ മാന്യതയെ ചോദ്യം ചെയ്യാത്ത എന്ത് ജോലിയും ചെയ്യും മാന്യതയോ നിനക്കുണ്ടത് ആ നീ ഏതായാലും ഒരു കാര്യം ചെയ്യും ഇവിടെ വന്നിരിക്കുന്ന ആ കെഴവ മേജറില്ലേ ആ പെൺകോന്തനോ ആ അയാളുടെ വീട്ടിൽ ഈ അല്ലറ ചില്ലറ ജോലിക്കൊക്കെ ഒരാളെ വേണം നീ പോയിട്ട് അയാളെ കണ്ടത് വലിയ കാര്യമൊന്നുമില്ല ആ തവണയൊന്നു കാണും എന്താ കുട്ടി ഇത് എഴുന്നേൽക്കൂ എനിക്ക് 9 വയസ്സുള്ളപ്പോൾ എന്റെ അമ്മ മരിച്ചു അന്ന് തൊട്ട് ഇന്ന് വരെ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എന്റെ അമ്മയെ കണ്ടു അയ്യേ ദേ അയൽവക്ക താരങ്ങനും കാണും ഗോവിന്റെ വീട് എവിടെയാ കാസർഗോഡ് ഒരു പാവപ്പെട്ട കുടുംബം കെട്ടിക്കാരായ 9 സഹോദരിമാർ ബി എ പാസായ ഞാൻ നാട് വിട്ടു ഒരു ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല ചുവപ്പ് നാട് ഭയങ്കര ചുവപ്പ് നാട് അങ്ങനെ ഒരു അസുഖം ഉണ്ടോ അസുഖമല്ലമേ റെഡ് ടേപ്പിസം എന്റെ സർട്ടിഫിക്കറ്റുകൾ ഫയലിൽ കുടുങ്ങി എടുക്കാൻ പറ്റില്ലേ കുരുങ്ങിപ്പോയി അയ്യോ കഷ്ടം എന്നിട്ട് തീർന്നില്ല ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചു എവിടെ വെച്ച് ഒരു പഴഞ്ചൊല്ലി പറഞ്ഞതാണ് അത് ശരി ഹോട്ടലിൽ പാത്രം കഴി ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തു എന്ത് ജോലിയും ചെയ്യാം എന്റെ അമ്മ എന്നെ ഇവിടെ നിർത്തണം അല്ല എനിക്കിവിടെ ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട് പക്ഷേ ഇത്രയും വലിയ ശമ്പളം തന്ന ശമ്പളം വേണ്ടമ്മേ ഒരു മകൻ അമ്മയെ സഹായിക്കുന്നു എന്ന് കരുതിയാൽ മതി അങ്ങനെ ഞാൻ ഒന്ന് ജോയിൻ ചെയ്യാം പെൺകുട്ടിയെ ഞാൻ കാണിച്ചു തരുന്നത് പ്രശ്നമല്ല കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ പ്രേമിച്ചു കിട്ടിയാ മതി അവള് പറയണം അച്ഛ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാ മതി ബെറ്റി ഞാൻ ചോദിച്ചു അല്ലേ അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം പക്ഷെ ആ പെണ്ണിന് കാണാൻ പരിചയപ്പെടാനെന്താ വഴി വഴി ഞാൻ ഉണ്ടാക്കാം എങ്ങനെ രണ്ടു ദിവസത്തിനകം അവളുടെ ഡാൻസ് പരിപാടിയുണ്ട് എവിടെ വെച്ച് അല്ല ഞാൻ കണ്ടുപിടിക്കാം ഡാൻസ് വളരെ നന്നായിരിക്കുന്നു എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അടുക്കണം എങ്ങനെ എന്റെ ഐഡിയ എന്താണ് ബുദ്ധി ഈ തല വെളി കാണിച്ച് അടക്കല്ല വേണ്ടത് ഞാൻ എന്ത് ത്യാഗം വേണമെങ്കിൽ സഹിക്കാം പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം എന്താ പിന്നെ എനിക്ക് എന്താ വേറെ പണി അല്ല നമുക്ക് അല്പം മദ്യപിച്ചാലോ ഇന്ന് കുടിച്ചോടത്തോളം മതി പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രണ്ട് പേക്ക് മേജർ സാർ വാങ്ങി തന്നിട്ട് നീ ആ ഭാഗത്തെ കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും കേട്ടാ അന്നത് ഇത് പിടിക്കും